അകാലത്തിൽ മരണപ്പെട്ട പാണ്ടിക്കാട് പുക്കൂത്ത് സ്വദേശി വി കെ ഉസ്മാന്റെ കുടുംബത്തിന് സൗദി കെഎംസിസി നാഷണൽ കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ ഫണ്ട് കൈമാറി. പദ്ധതി പ്രകാരം രണ്ടാം ഘട്ടത്തുകയായ 6 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നൽകിയത്. 6 ലക്ഷം രൂപയുടെ ചെക്ക് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പൂക്കോയ തങ്ങൾ കുടുംബത്തിന് കൈമാറി. അകാലത്തിൽ മരണപ്പെടുന്ന പ്രവർത്തകരുടെ കുടുംബത്തെ സഹായിക്കാൻ കെഎംസിസി സൗദി നാഷണൽ കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടുംബ സുരക്ഷ. പദ്ധതി പ്രകാരം പാണ്ടിക്കാട് പുക്കൂത്ത് സ്വദേശി വി കെ ഉസ്മാന്റെ കുടുംബത്തിന് രണ്ടാം ഘട്ടമായി 6 ലക്ഷം രൂപയാണ് നൽകിയത്. ഒന്നാം ഘട്ടത്തുകയുടെ കൈമാറ്റം നേരത്തെ നടന്നിരുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമുക്കറിയാം, അരിപ്പിൽ നാണി നാണിപ്പാക്കാനെ ഏത് ചെറുപ്പം മുതലേ അറിയുന്നതാണ്. അവിടെ വീട്ടിലെപ്പോഴും വന്ന് അങ്ങനെ കുറേ മുമ്പേ പരിചയമില്ലാണ്. വളരെയധികം എന്താണെന്ന് പറഞ്ഞാൽ ലീഗാണ് മൂപ്പർ. എവിടെ കണ്ടാലും ലീഗിൻ്റെ ആളുകളുടെ ഒരു ഇതിലാണ്. ഏത് അങ്ങാടിയിലായാലും മറ്റുമൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിരുന്നത്, പ്രത്യേകിച്ച് മൂപ്പര് അങ്ങാടിയൊക്കെ ഇറങ്ങുമ്പോൾ അതൊക്കെ നമ്മൾ കേട്ടുപോയിരുന്നാണ്. വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ സമൂഹത്തിനും ഇവിടുത്തെ നാട്ടുകാർക്കുമൊക്കെ നല്ല ഉപകാരങ്ങളും മൂപ്പരെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം നമ്മിൽ നിന്നും വിട്ടുപോയി. ഒരു വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അല്ലാഹു ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചടങ്ങിന്റെ ഭാഗമായി പൂളമണ്ണ വളവിലെ മുസ്ലിം ലീഗ് ഓഫീസിന് കരിമ്പിൽ നാണിപ്പ സ്മാരക ഓഫീസ് എന്ന് നാമകരണം ചെയ്തു. ചടങ്ങിൽ സലാം ഹാജി പൂദാനി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ ഒന്നാം ഗഡ് നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ നൽകിയിരുന്നു. ആ ചടങ്ങിലും നമ്മൾ ഒപ്പം പങ്കെടുത്തതാണ്. അത് രണ്ടാം ഗഡുവാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തിയത്. കെഎംസിസിയുടെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഒരു വലിയ രീതിയിൽ ഇപ്പോൾ പൊതുജനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കെഎംസിസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മലയാളം അതിൻ്റെ ഒരു മീനിങ് തന്നെ ഒരു സേവനം സഹായം എന്നുള്ള രീതിയിലേക്ക് മാറിയൊരു സാഹചര്യമാണ്. ഏറ്റവും വലിയ ഒരു അതിൻ്റെ ഒരു അംഗീകാരമായി ഞാൻ കാണുന്നത്, കാലങ്ങളായിട്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതി കെഎംസിസി നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നിലവിലൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് ആവിഷ്കരിച്ചിരിക്കുകയാണ്. സി പി എസ് അലീം, മൻസൂർ പാണ്ടിക്കാട്, എ ടി ഉമർ, ടി എച്ച് കരീം, ഫിറോസ് കരിമ്പിൽ, റഫീഖ് കോട്ടയിൽ കരിമ്പിൽ കുഞ്ഞാപ്പ, കരിമ്പിൽ അബു, കുറ്റീരി ഹൈദർ ഹാജി, തൊണ്ടയിൽ ഹംസ, കുന്നുമൽ മുഹമ്മദ് അലി, പി ഐമു, ടി സലാം, സജീവ്, സഹദ് പുക്കൂത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു.